സുജാത, ഇതൊക്കെ സംഭവിക്കുന്നത് സ്ത്രീയുടെ ശാക്തീകരണം സാധ്യമാകാത്തതുകൊണ്ടാണ്. ശ്രീമതി സി എസ് സുജാത, സ്ത്രീയുടെ ശാക്തീകരണം ആ അർത്ഥത്തിൽ, അതായത് ശാരീരികവും മാനസികവും ലൈംഗികവും ഒക്കെയായി സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കണം, സ്ത്രീ സ്വതന്ത്രയാകണം, ഒപ്പം സ്ത്രീ എന്നത് സ്ത്രീ ശാക്തീകരണ കേന്ദ്രീകൃതമായൊരു സമൂഹത്തിൻ്റെ നിർമ്മിതി ഉണ്ടാകണം. എന്താണ് അതിൻ്റെ പരിഹാരം? ഒരു പക്ഷേ അധികാര പങ്കാളിത്തം ആ അർത്ഥത്തിലുണ്ട്. പുരുഷനൊപ്പം തന്നെ വോട്ടവകാശം ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ പുരുഷൻ എത്രയുണ്ടോ അത്രയും സ്ത്രീകളെ തന്നെ അധികാരത്തിൽ പങ്കാളിയാക്കണമെന്ന്. ത്രിതല പഞ്ചായത്തിൽ മാത്രമല്ല, നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ആ അർത്ഥത്തിലേക്ക് നാം വികസിക്കണം. നോക്കൂ, വിദ്യാഭ്യാസ രംഗം അവിടെ കൂടുതലും ഇന്നും കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ്. ആരോഗ്യരംഗം ഇന്നും കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. ലോകത്ത് തന്നെ നോക്കൂ, സ്ത്രീകൾ ഭരിക്കുന്ന രാജ്യങ്ങളാണ്. മഹാമാരിയുടെ കാലത്ത് അതിജീവനത്തിൻ്റെ ഇതായത്, അതിജീവനത്തിൻ്റെ ചില പുതിയ പാഠങ്ങൾ നൽകിയത്. അപ്പോൾ സ്ത്രീ എന്നത് അവൾ വിദ്യാഭ്യാസപരവും രാഷ്ട്രീയവുമായും സാംസ്കാരികവുമായും ഒക്കെ യോഗ്യമാണെങ്കിൽ സ്ത്രീയെ പരിഗണിക്കുന്നതിലേക്ക് എത്തണം. അപ്പോൾ അധികാര പങ്കാളിത്തം, ഇവിടെ നമ്മൾ കാണേണ്ടത് ജനസംഖ്യയിൽ പകുതി സ്ത്രീകളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീ പുരുഷ തുല്യത എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേർക്കറിയാം? ആ തുല്യത ചുമ്മാതൊന്നും വന്നതല്ല. നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് സതി സമ്പ്രദായം ഇല്ലാതായത്, വിധവാ വിവാഹം പുനഃസ്ഥാപിച്ചത്, ശൈശവവാദം അവസാനിപ്പിച്ചത്, വിധി അഭ്യസിക്കാനുള്ള അവകാശം സ്ത്രീക്ക് കിട്ടിയത്. ആ പോരാട്ടങ്ങളുടെ ഫലമാണ് ഭരണഘടനയിൽ ഇതെല്ലാം വന്നു ചേർന്നത്. അത് ഇത്രയും കാലമായിട്ടും ഞങ്ങൾക്കത് സ്ത്രീകൾക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ശാക്തീകരണം എപ്പോഴും സ്ത്രീക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ മാർച്ച് 8 രാവിലെ മുതൽ എത്ര ശാക്തീകരണ പരിപാടിയാണ് നടത്തുന്നത്? വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ ആര്യയൊക്കെ സൂചിപ്പിച്ച പോലെ, ദീപ്തി പറഞ്ഞ പോലെ, വക്കീല് പറഞ്ഞതുപോലെ, ഇത് ഒരാ കൂട്ടരെ മാത്രം ശാക്തീകരിച്ചാൽ പോരാ. ഈ ശാക്തീകരണം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേണം. ഈ സമൂഹത്തെ നമ്മൾ നന്നായി ബോധവൽക്കരിക്കുക, അതായത് ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ സമൂഹത്തിന്റെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. പുരുഷ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ആ സാമൂഹ്യ വ്യവസ്ഥയുടെ കീഴിൽ ഇത്തരം അനുഭവങ്ങളെല്ലാം സ്ത്രീക്കുണ്ടാവും. അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കാലഘട്ടമാണ് സ്ത്രീയെ ഇങ്ങനെ വിൽപ്പന ചരക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും കാണാതെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇതൊക്കെ ഇന്നുള്ള ഈ ഒരു പരിമിതികളെയൊക്കെ മുറിച്ചു കടക്കണമെങ്കിൽ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത്. അതിനെന്തായാലും അതിന് സ്ത്രീകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഇവിടെ ദീപ്തി സംസാരിച്ചപ്പോൾ പറഞ്ഞു രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പൊ ഞാൻ ഉറപ്പ് പറയുന്നു, എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം തെറ്റ് ചെയ്യുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യില്ല. കൃത്യമായിട്ട് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തന്നെയാണ് എന്നും പരിശ്രമിച്ചുള്ളത്. വനിതാ കമ്മീഷൻ സംബന്ധിച്ച് പറഞ്ഞു അധ്യക്ഷ പോരാടി വെച്ചതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ വനിതാ കമ്മീഷൻ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ടൊക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനും വനിതാ സെല്ലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുടുംബശ്രീയുടെയൊക്കെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ശ്രീമതി ജോസഫൈൻ അതിനകത്ത് വിശദീകരിച്ച ഒരു കാര്യം, രാഷ്ട്രീയത്തിലേക്ക് പോവുകയല്ല ഞാൻ, വിശദീകരിച്ചൊരു കാര്യം പറഞ്ഞത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളിൽ അവർ ആദ്യം പോലീസ് സ്റ്റേഷനെ സമീപിക്കാറില്ല. പോലീസ് സ്റ്റേഷനെ സമീപിക്കാതിരിക്കുന്നത് പിന്നീട് അവരുടെ നടപടിക്രമങ്ങളിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ. അതാണ് അവർ പറഞ്ഞത്, ഈ ഒരു ക്രിമിനൽ ബോഡി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ബോഡിയല്ല വനിതാ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ആ വാക്കുകൾ മാത്രം ഊരുമ്പോൾ അതൊരു നിഷേധാത്മക സ്വഭാവത്തിലെത്തും, നമ്മൾ ന്യായീകരിക്കുകയല്ല. പക്ഷേ അവർ പറഞ്ഞത് ആ അർത്ഥത്തിലാണ് എന്ന് മാത്രമല്ല, അതിൽ വിഷമമുണ്ടായ ഒരു അമ്മയുടെ മനസ്സിൽ അങ്ങ് അണപൊട്ടിയ ഒരു വികാരമാണെന്നാണ് പറഞ്ഞത്. അത് ആ പരിപാടി മുഴുവൻ കാണുമ്പോൾ നമുക്കത് ബോധ്യമാവുകയും ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ എന്നാലും അവർ മാറി നിൽക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കുമെന്ന് സ്വയം പറഞ്ഞു, അവരുടെ പാർട്ടി അത് അംഗീകരിച്ചു, ഒക്കെ ശരി, അതവിടെ തീർന്നു. അത് ഞാൻ എന്റെ വിശദാംശങ്ങളിലെ കണക്കില്ലല്ലോ, അത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തല്ലോ. അതായത് ഇവിടെ വനിതാ കമ്മീഷൻ ആകട്ടെ, വനിതാ സെല്ലാകട്ടെ, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങള് ഫലപ്രദമായി തന്നെ കൊണ്ടുപോവുകയും ചെയ്യണം. ഇതുവരെ അതാണ് നിലയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. രാജ്യം പക്ഷെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യത്തിന് എനിക്ക് മറുപടിയുണ്ട്. തീരുമാനമെടുക്കുന്ന വേദികളെ സംബന്ധിച്ച്
ഇവിടെ തീരുമാനമെടുക്കുന്ന വേദികളിൽ ഇപ്പോഴും സ്ത്രീകളുടെ എണ്ണം വളരെ പരിമിതമല്ലേ? തീരുമാനമെടുക്കുന്ന, അതായത് ജനസംഖ്യ എന്ന ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ പാർലമെന്റിനകത്തെ സ്ത്രീ പങ്കാളിത്തം വെറും 4% മാത്രമായിരുന്നു അല്ലെ? സാർവദേശീയ മഹിളാ ദിനത്തിന്റെ 100-ാം വർഷം അന്ന് വനിതാ സംവരണ ബില്ല് പാസ്സാക്കുമെന്നാണ് അന്നത്തെ യു പി യുടെ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞത്. രാജ്യസഭയിൽ അത് പാസ്സാക്കി, എങ്ങനെയാണ് പാസ്സാക്കിയെടുത്തതെന്ന് ലോക്സഭാ അംഗമായ ഞാനും അന്ന് സതീച്ചി രാജ്യസഭയുടെ ലോബി പോയിരുന്നു, ഞങ്ങൾ കണ്ടതാണത്. എന്ത് പാടുപെട്ടാണ് ആ ബില്ലെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവിടെ. പിന്നെ ലോക്സഭയിൽ വരുമെന്നൊക്കെ ഞങ്ങൾ കരുതി, മാർച്ച് 9-ാം തീയതി ലോക്സഭ പാസ്സാക്കുമെന്ന് കരുതി, പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. അപ്പൊ തീർച്ചയായും അത് കണക്കിയത്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണം തടയുന്നതിനുള്ള നിയമം പറഞ്ഞല്ലോ, വൈശാഖ കേസിനെ തുടർന്ന് 17 വർഷത്തിന് ശേഷമാണ് നിയമനിർമ്മാണം രാജ്യത്ത് വന്നത്. ആ നിയമനിർമ്മാണം അതിന്റെ പ്രയോജനം ഇപ്പോഴും തൊഴിലിടങ്ങളിലെ സ്ത്രീക്ക് കിട്ടുന്നില്ല എന്ന് ആര്യ പറഞ്ഞു. കറക്റ്റ് ആണത്. ഇപ്പോഴും നിയമമുണ്ടെങ്കിലും അത് സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ പ്രയാസമുണ്ടായാലും അത് ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ ഒരു പരാതി കൊടുക്കാൻ പോലും സ്ത്രീ തയ്യാറാകുന്നില്ല. അപ്പൊ സ്ത്രീകളുടെ ഇടയിലും വളരെ ശക്തമായിട്ടുള്ള പരിവർത്തനം വരേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഇപ്പോ ജസ്റ്റിസ് വർമ്മ കമ്മീഷനെ നിയോഗിച്ചു, ദീപ്തി ഇവിടെ സൂചിപ്പിച്ചു, നിർഭയ സംഭവത്തിന് ശേഷം ജസ്റ്റിസ് വർമ്മ കമ്മീഷനെ നിയോഗിച്ചപ്പോൾ വർമ്മ കമ്മീഷൻ അന്ന് ഗവൺമെന്റ് കൊടുത്ത ശുപാർശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതിവേഗ കോടതികൾ സ്ഥാപിച്ച് കേസുകൾ വേഗം തീർപ്പ് കൽപ്പിക്കണം എന്നതിന്. മറ്റൊന്ന്, അതിനകത്ത് ഒരു നിർദ്ദേശമാണ്, തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന കൊടുക്കണം, സ്ത്രീകൾ സഞ്ചരിക്കുന്ന വഴികൾ പോലും നല്ല വെളിച്ചമുള്ളതായിരിക്കണം. അഭിഭാഷകനായ പ്രതിക്കറിയാം, ഇവിടെ മറ്റു രണ്ടാളുകൾക്കും വളരെ നന്നായി അവരെ ഞങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ശരിയായി നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് ആ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഗവൺമെന്റ് അംഗീകരിച്ചില്ലേ? കുറെ കാര്യങ്ങൾ അംഗീകരിച്ചു, നിയമം വന്നു, നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഓരോ 5 മിനിറ്റിലും കുടുംബത്തിനകത്ത് ഒരു സ്ത്രീ സ്വന്തം കുടുംബാംഗങ്ങളാൽ വേട്ടയാടപ്പെട്ടുപെടുന്നു. നിയമത്തിന്റെ കുറവല്ല, വക്കീൽ പറഞ്ഞാൽ നിയമത്തിന്റെ കുറവല്ല, നിയമങ്ങളുണ്ട്, പക്ഷെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നോക്കിയ കേസ് വന്നാൽ ആ കേസ് കോടതിയുടെ മുമ്പിൽ എത്തുന്നത് വളരെ കുറവാണ്, അതിൽ തന്നെ പ്രതി ശിക്ഷിക്കപ്പെടുന്നത് 3%. അപ്പൊ പലപ്പോഴും സ്ത്രീക്ക് നീതി കിട്ടുന്നില്ല. അതെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇടപെടലും നമുക്ക് നടത്തിയേ മതിയാവും. മറ്റൊന്ന്, നാം പറയുന്ന ഈ ബോധവൽക്കരണം, നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം വരണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ചിന്താഗതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു ജോലിയുണ്ട്, അവരൊരു ദിവസം കൊണ്ടൊന്നും മാറില്ല. അവരെ ശരിയായ നിലയിൽ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരണം. അതിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റോളുണ്ട്. ഇന്ത്യയിലെ ഇന്ത്യക്ക് തന്നെ ഒരു മഹത്തായ പാരമ്പര്യം, ഒരു സൗഭാഗ്യം എന്താ, ഇന്ത്യയുടെ ജനസംഖ്യ യൗവനമാണ്, 60% 30 വയസ്സിന് താഴെയാണ്. കേരളത്തിനും ആ മഹാഭാഗ്യം ഉണ്ടല്ലോ, കേരളത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തീരുമാനിക്കണം. ആൺകുട്ടികൾ പറയണം, സ്ത്രീധനം വാങ്ങി ഞാൻ കല്യാണം കഴിക്കില്ല. പെൺകുട്ടികൾ പറയണം, ഇങ്ങനെ വില പേശി വരുന്നവരെ എനിക്ക് വിവാഹം ചെയ്യണ്ട. പക്ഷെ അത് വളരെ ശ്രമകരമായ ജോലിയാണ്, പക്ഷെ അവിടേക്ക് പോകണം പുതിയ തലമുറ. തിരിച്ചുമുണ്ട്, അതായത് ഈ ഇണ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ, പുരുഷ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട ആ അർത്ഥത്തിലുള്ള ചില നോംസ് പെൺകുട്ടിയുടെ വീടും പാലിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അജിംഷാദിനെ പൂർണ്ണമായി യോജിക്കുകയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പൊ ചെയ്യും, ഇപ്പൊ 2-3 സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ആ വീടുകളിൽ ഇപ്പൊ 2 വീട്ടിൽ പോയ ഒരാളാണ് ഞാൻ. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. ഇപ്പൊ വിസ്മയ നല്ല മിടുക്കിയായ, പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടി, അവളുടെ കോഴ്സ് കഴിയുന്നതിന് മുമ്പാണ് ഈ പറയുന്ന ലക്ഷങ്ങളും കിലോ കണക്കിന് സ്വർണവും മറ്റും എല്ലാം കെട്ടിച്ചയക്കുന്നത്. സുചിത്രയുടെ വീട്ടിൽ എന്താ സംഭവിച്ചേ? അതായത് ബന്ധുക്കളെ പറയുകയുണ്ടായി, 18 വയസ്സ് കഴിഞ്ഞ് കെട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഈ മോൾക്ക് 27 വയസ്സ് കഴിഞ്ഞ കല്യാണം കഴിക്കൂ. അതാരാ പറഞ്ഞ? ജ്യോത്സ്യനാ പറഞ്ഞു. അപ്പൊ അന്ധവിശ്വാസം വളരെ രൂഢമൂലമായി നിൽക്കുന്നു. നവോത്ഥാന നായകന്മാരെല്ലാം അടിച്ചോടിച്ച് വിട്ടതെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ വിവാഹ കമ്പോളത്തിലെ ഈ വിലപേശല് വിവാഹ ദൂർ